ഇപ്പം ഇവിടെ ലിംഗ വ്യത്യാസം ഇല്ലാതെ ആർക്കും ആരോടും പ്രണയം തോന്നാം. അത് ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും കാലാകാലങ്ങളിൽ നടക്കുന്നതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രം ഈ ആൾക്കാർ കൽപ്പിക്കുന്ന ഒരു ഫ്രെയിമുണ്ട്, ഇന്ന ആൾ ഇന്ന ആളെ സ്നേഹിക്കാവൂ, അല്ലെ ആണോ ആണോയിട്ട് സ്നേഹമുള്ളവരുണ്ട്, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളായിട്ട് സ്നേഹമുള്ളവരുണ്ട്. അപ്പൊ അവരുടെ ഇഷ്ടത്തിന് അവരെ ജീവിക്കാൻ അനുവദിച്ചൂടെ? ആർക്ക് പ്രണയം തോന്നുന്നു അവരവരുടെ ജീവിതം ജീവിക്കട്ടെ. എന്തിനാണെന്ന് മറ്റുള്ളവർ ആ ജീവിതത്തിൽ ഇടപെട്ട് ഇതിനെ വലിയ വിഷയമാക്കി കൊണ്ടുവരേണ്ട കാര്യം ലിംഗിന്റെ മുകളിൽ അങ്ങനെ കാരണം ആദ്യമായിട്ടാണ് ഇച്ചിരി ഇത്രയൊക്കെ പൊക്കമുള്ള ഒരു തെങ്ങാണ്. പക്ഷെ നമുക്ക് അവിടെ കയറി നിൽക്കുമ്പോൾ 11 നില കെട്ടത്തിന്റെ മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അത്രക്ക് ഇത് തോന്നുന്നു. അതുപോലെ കള്ള് കുടിക്കുമ്പോൾ ഒരു രീതിയുണ്ട്, ഈ കള്ളിന്റെ മട്ടടിയല്ല, അതിങ്ങനെ കലക്കി ഒരു കുടിക്കുന്നതും അതൊക്കെ ജീവിതത്തിന്റെ പാർട്ട്ണറാവട്ടെ എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യങ്ങളില് അനാവശ്യമായിട്ട് അവർക്ക് വിഷയമില്ലെങ്കിൽ അവര് അവരുടെ ജീവിതം ജീവിക്കട്ടെ. ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ലെസ്ബിയൻ പ്രണയ ചിത്രമായ ഹോളിവുഡിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളെ അവതരിപ്പിച്ച ശ്രീ ഷാബു പ്രൗദീൻ ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. സിനിമയുടെ വിശേഷങ്ങൾ, ജീവിതത്തിലെ വിശേഷങ്ങൾ ഒക്കെ ഒന്ന് നമുക്ക് സംസാരിക്കാം. എങ്ങനെ പോകുന്നു ചേട്ടാ? സുഖം, സന്തോഷം. ഈ ഹോളിവുഡ് ഇറങ്ങിയതിന് ശേഷം കുറെ പേര് അന്വേഷിക്കുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു ഒക്കെ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായും. ഹോളിവുഡ് ശരിക്കും ഒരു അക്കാഡമിക് ലെവൽ പടമാണ്. അത് അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അത് ഈ ലെസ്ബിയനിസം എന്ന് പറയുന്ന ഒരു ത്രെഡാണ് അതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനെ കുറിച്ച് ഓവറായിട്ട് ബൂം ചെയ്ത് വരുന്നുണ്ട്. അതിനെ ആൾക്കാർ തെറ്റിദ്ധരിച്ച് ആ സിനിമ അങ്ങനെയുള്ള ഒരു സിനിമയാണ്, അതായത് ഒരു താഴെ ലെവലിലുള്ള പടമാണെന്ന് തെറ്റിദ്ധരിച്ച്, അതായത് ചേട്ടൻ ഹോളിവുഡിലേക്ക് എത്തിയത് എങ്ങനെയെന്നൊന്ന് പറയാമോ? ഹോളിവുഡിലേക്ക് എത്തിയത് ശരിക്കും ഈ സഹസ്രാര ഗ്രൂപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടായ സന്ദീപിൻ്റെ ഒരു സ്ഥാപനമാണ്, പ്രൊഡക്ഷൻ കമ്പനി. അപ്പോൾ സന്ദീപ് എൻ്റെ 4-ാമത്തെ സിനിമയാണ്. അപ്പോൾ കാന്തി, പിന്നെ ഒരിലത്തണലിൽ, പിന്നെ റെഡ് റിവർ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായ ഒരു പടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ഞാൻ ശരിക്കും അശ്വർണ സാറിൻ്റെ അസിസ്റ്റന്റ് ചെയ്യുകയാണ്, അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ സിനിമയ്ക്ക് വേണ്ടി നായകനെയും നായികയും അന്വേഷിക്കുക, അതിൻ്റെ ജോലിയായിരുന്നു എനിക്കും. അതിന് യാദൃശ്യമായിട്ട് ഈ നായികയെ കിട്ടിയിട്ട് അപ്പം കൂടെയുള്ളവർ തന്നെ പറഞ്ഞു അപ്പോൾ സാബുവിനെ തന്നെ ഒന്ന് നോക്കിയാലോ തോന്നി. അപ്പോൾ എനിക്ക് മറ്റുള്ള സിനിമയിൽ എൻ്റെ കണ്ണിൻ്റെ ചലനവും അത് ഇതൊക്കെ ചെറിയൊരു ഫോൾട്ടായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് നമുക്ക് ശരിയാക്കി എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുദ്ദേശിച്ചതുപോലെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ പിന്നെ ഞാൻ തന്നെ മതിയെന്ന് വിചാരിച്ചു, അങ്ങനെയാണ് ഞാൻ അതിൽ സിനിമയിലെത്തിയത്. ഇപ്പൊ ഈ കാണുന്ന രൂപവും ഭാവവും ഒന്നുമല്ല അതിൽ, ആ കഥാപാത്രത്തിന് പേരില്ല, സ്ക്രിപ്റ്റിലൊരു പേരുണ്ടോ? സ്ക്രിപ്റ്റിലൊരു പേരുണ്ട്. നമുക്കും പേരറിയത്തില്ല, സംഭാഷണങ്ങളൊന്നും ഇല്ലാത്തൊരു സൈലന്റ് പടമാണല്ലോ. അപ്പൊ ആ രൂപവും ഭാവത്തിലേക്കും എത്താനായിട്ട് ചേട്ടൻ ഒരു എക്സ്ട്രാ എഫേർട്ട് എന്തെങ്കിലും എടുക്കേണ്ടി വന്നോ? തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. ശരിക്കും ഞാൻ വേറെ ഒരു തമിഴ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് താടിയും മുടിയൊക്കെ വളർത്തിയിരുന്നു, ഇത്രയും മുടിയൊക്കെ. അപ്പോൾ അതിൻ്റെ ആ സിനിമയുടെ ആ പ്രോജക്റ്റ് നീണ്ടുപോയി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇച്ചിരി കുറച്ചുകൂടി ബൾക്കിയായി ശരീരം, അങ്ങനെ. അപ്പോൾ തെങ്ങ് കയറുന്ന ആളാണെങ്കിലും മറ്റേ തേങ്ങ വെട്ടാൻ പോകുന്നവർക്കാണെങ്കിൽ നല്ല ശരീരമായിരിക്കും, ഈ കള്ളെടുക്കാൻ പോകുന്നവർക്ക് അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് ബോഡി ഷേപ്പ് ഏകദേശം അതുപോലെ മാച്ചിങ് ആയിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഷൂട്ട് തുടങ്ങാറായപ്പോൾ ഇതിൻ്റെ ഈ കഥാപാത്രത്തിന് ഒരു പ്രത്യേകതയാണ്, അതായത് എല്ലാവരോടും ഒരു ദേഷ്യം, വേറെ കൂട്ടുകാർ ഇല്ല, കള്ള് കത്തുക, പിന്നെ മദ്യപിക്കുക, പിന്നെ സെക്സ് ചെയ്യുക, ഇത് പുള്ളിക്ക് മസ്റ്റാണ്. അപ്പോൾ ഈ ഭാര്യ എന്ന് പറയുന്ന ക്യാരക്ടർ ആണുങ്ങളോട്, അതായത് ഭർത്താവിനോട് പുള്ളിക്കാരിക്ക് ഒരുമിച്ച് ജീവിക്കാനോ അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു കട്ടിയിൽ കിടക്കാനോ ഒരു ഇതുണ്ട്, മാനസികമായിട്ട്. അതായത് ഭർത്താവിൻ്റെ അടുത്തുള്ള പ്രശ്നമല്ല ഈ സിനിമയുടെ കഥയെന്ന് പറയുമ്പോൾ, ചെറുതിലെ രണ്ട് അപ്പുറത്ത് കൂട്ടുകാരികൾ ഒരുമിച്ച് കളിച്ച് ചിരിച്ച് അവരുടെ ജീവിതം ഉല്ലാസപരമായിട്ട് പോകുമ്പോൾ ഇത് പിന്നീട് പ്രണയത്തിലോട്ട് പോകും, അതാണ് അതിൻ്റെ ത്രെഡ്. അപ്പോഴ് ഒരു മറ്റൊരാണിൻ്റെ കൂടെ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇയാൾക്ക് അതിൻ്റെ ആ ഫ്രസ്ട്രേഷനും എല്ലാം കൂടി അയാൾ പ്രകടമാകും. അതാണ് ക്യാരക്ടർ. പലയിടത്തും ആ കഥ, അതായത് രണ്ട് കാര്യങ്ങൾ, നമ്മൾ ഈ ഒരു കഥാപാത്ര അരകൻ്റെ എന്ന് പറയുന്നതിൻ്റെ കൂടെ
കുറച്ചധികം ഒരു ക്രൂരതയും നമുക്ക് തോന്നുന്നുണ്ട്. എസ്പെഷ്യലി അവരുടെ ആർത്തവമുള്ള സമയത്ത് പോലും അവരെ ഒന്ന് സ്വൈര്യമായിട്ട് വിടാത്തൊരു കഥാപാത്രമായിട്ടാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. ചേട്ടന് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഒരു കഥ ഒരു ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രത്തെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ നമുക്ക് മാനസിക പ്രശ്നം ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് കുറച്ചുകൂടി മറ്റുള്ള കഥാപാത്രങ്ങൾ ഫ്ലെക്സിബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതിലുള്ള പ്രശ്നം നമുക്ക് സാധാരണ സെറ്റിൽ ഞങ്ങൾ എല്ലാവരും ഒരു ഗ്രൂപ്പാണ്. ഞങ്ങൾ നാല് സിനിമ എടുത്തതും ഒരേ ടീംസാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഇടയ്ക്ക് ഭയങ്കര തമാശയും അത് ഇതൊക്കെ അങ്ങനെ കാര്യങ്ങൾ പോകും. പക്ഷേ ഈ പടം തുടങ്ങിയ ശേഷം ഞാനെവിടെയെങ്കിലും ഇരിക്കാൻ നേരത്തെ എൻ്റെ അടുത്ത് ആരും ഒന്നും മിണ്ടൂല. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വിളിക്കും. വിളിക്കുമ്പോൾ ഇതാ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൻ കറങ്ങി അതിലേ അങ്ങ് പോകും. അപ്പോൾ എനിക്ക് ദേഷ്യമായി, ഇങ്ങനെ ആ കാണിച്ചു കൊടുക്കാം, ഇനിയും വരെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വരുമല്ലോ. അങ്ങനെ ഞാൻ അങ്ങോട്ട് ഞാനും മിണ്ടൂല. ഞാൻ ഈ സീന് കഴിയും എവിടെ കളിച്ചാൽ ഞാനും ആ ഒരു ദേഷ്യത്തിൽ അങ്ങനെ ഞാൻ അങ്ങനെ ഇരിക്കും. ശരിക്കും വിമാനത്തുള്ള ദേഷ്യം കാണിച്ചാണ് ഞാൻ. ഇതെല്ലാം കഴിച്ചിട്ട് വീണ്ടും ഒരുമിച്ച് നമ്മൾ കൂടാൻ നേരത്ത് ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട നിൻ്റെ ഇത് സമയം മതി എന്ന് പറഞ്ഞു. പൊന്നു ചേട്ട അശോകേട്ടം പറഞ്ഞ് ഒരൊറ്റെണ്ണം അടുത്ത് നിന്ന് തമാശ പറയുകയോ പുള്ളിയായിട്ട് കളിക്കുകയോ ചെയ്യില്ല. അങ്ങനെ ഞാൻ സെറ്റ് ചെയ്യും എല്ലാത്തിനും ഓട്ടിക്കാം. ഞാൻ എന്ത് പാട്ടുവിട്ടാണ് ഞങ്ങൾ ആ മൂഡിൽ കൊണ്ടുവന്ന് അറിയാമോ? അത് നിങ്ങളെന്ന് പറഞ്ഞാലും മാറും, പറയുകയും ചെയ്യരുത്, അടുത്തും പോരുതെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് ചേട്ടൻ അതിൽ നിന്ന് ഇറങ്ങി വരാൻ ഒരു ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു ഈ പടം പുരോഗമിച്ച് പോകുമ്പോൾ? അങ്ങനെയൊന്നുമില്ല, ഞാൻ കഥാപാത്രത്തിലോട്ട് ഞാൻ അങ്ങനെയൊന്നും ആയില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആ കഥാപാത്രം ചെയ്യുമ്പോഴേ നമ്മളിവിടെ കളിച്ച് ചിരിച്ച് ചെന്നിട്ട് അവിടെ ചെന്ന് ഒന്ന് നോക്കാന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ മൂഡിലെത്തൂല. അത് അപ്പോൾ ഞാൻ പറയും സാർ അഞ്ച് മിനിറ്റ് എന്ന് പറയാം. അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് നമ്മൾ ഇരുന്നിട്ട് ശരിക്കും നമ്മുടെ മനസ്സിലുള്ള വേറെ എന്തെങ്കിലും ദേഷ്യം അതൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും, ആലോചിച്ചിട്ട് ആ മൂഡിലോട്ട് വരും, എന്നിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ സാറിന് തോന്നി ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടുമ്പോഴാണ് നമ്മൾ മൂഡ് കണ്ടിന്യൂറ്റി. ആ അപ്പോൾ ആ മൂഡ് എന്തായാലും അതുപോലെ കൊണ്ടുപോകണമെങ്കിൽ ഈ ഇടയ്ക്കുള്ള ചിരിയും സംസാരവും ഒന്നും വേണ്ട. ഇനി ഒരു കാര്യം ചേട്ടാ, ഒരുപാട് മൈന്യൂട്ട് മാനറിസങ്ങൾ കാണാൻ പറ്റും. അതായത് ചേട്ടനൊരു സിഗരറ്റ് കത്തിക്കുമ്പം ആദ്യം തീ ഇങ്ങനെ വന്നിട്ട് ചേട്ടൻ എവിടെയോ ഒന്ന് ലോസ്റ്റ് ആയി പോയി, ഒന്ന് പൊള്ളാൻ പോകുന്ന പോലെ വന്നിട്ട് അത് കളയും, എന്നിട്ട് രണ്ടാം ഒരെണ്ണം കത്തിക്കും. ഇതൊക്കെ മനഃപൂർവ്വം, അതായത് ആ സ്ക്രിപ്റ്റിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞു വരുന്നതാണോ അതോ നാച്ചുറലി സംഭവിച്ചോ? അത് ശരിക്കും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഡയറക്ടർ ഒരു നിർദ്ദേശമായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ഭംഗിയാക്കാൻ വേണ്ടി നോക്കി, ആർട്ടിഫിഷ്യൽ ആവരുത്. വളരെ നാച്ചുറൽ ആയിട്ട് ആ പൊള്ളുന്നതും ഞെട്ടുന്നതും കളയുന്നതും വീണ്ടും കത്തിക്കുന്നതും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ ആ ചെത്തുന്ന സീൻ, ചേട്ടൻ ആദ്യമായിട്ടാണോ തെങ്ങിന്റെ മുകളിൽ അങ്ങനെ കയറുന്നത്? തെങ്ങിന്റെ മുകളിൽ അങ്ങനെ കയറണം ആദ്യമായിട്ടാണ്. ആ ഇരിക്കുന്ന ഒരു ഇരിപ്പൊക്കെ ഉണ്ടല്ലോ, അതായത് ആ കൂമ്പ് ചെത്തി വിറച്ചിട്ടാണ് ഇരുന്നത്. പക്ഷെ കാണുമ്പോ തോന്നുന്നില്ല, എന്നിട്ട് അതിന്റെ മുകളിൽ ഇരുന്നിട്ട് ഒരു കരിക്കൊക്കെ കുടിക്കുന്നുണ്ട്. ഒരു പൊക്കമുള്ള ഒരു തെങ്ങാണ്. അതെ, പക്ഷെ നമുക്ക് അവിടെ കയറി നിൽക്കുമ്പോൾ പതിനൊന്ന് നില കെട്ടത്തിന്റെ മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അത്രക്ക് ഇത് തോന്നും. കാറ്റടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആവില്ല. അപ്പൊ ശരിക്കും ആ കേറുന്ന രണ്ട് മൂന്ന് സ്റ്റെപ്പ് കാണുന്നുണ്ട്, പിന്നെ മോളിലും കാണുന്നുണ്ട്. അപ്പം ശരിക്കും ആദ്യം മൂന്ന് സ്റ്റെപ്പ് കേറിട്ട് പിന്നെ മോളിൽ എത്തിക്കുവാണോ ചെയ്യുന്നത്? അതൊക്കെ കാര്യം നമുക്ക് മേളിൽ ഒരു കേറാം. ഇത് കഴിഞ്ഞിട്ട് ഈ ഓല മടലിന്റെ മേളിൽ കൂടി കയറി ഇരിക്കും, അത് പാടാണ്. അത് ചേട്ടൻ എങ്ങനെ പഠിച്ചെടുത്തു? ഈ പഠിച്ചതല്ല, അത് നമ്മളെ യൂണിറ്റിലുള്ള അമ്പിളി എന്നും പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷനിലുള്ള ഒരു ചേട്ടനുണ്ട്. പുള്ളിക്കാരൻ നാട്ടിൽ തെങ്ങ് തേങ്ങ വെട്ടം പോണാണ്. പുള്ളി അതിന്റെ മേളിൽ കയറി ഇങ്ങനെ എന്നെ പിടിച്ച് തട്ടുന്ന ഒരു ഹൃദത്തിൽ തട്ടുന്ന അത് ഞാൻ ഗൂഗിളിൽ അല്ല നോക്കി കണ്ടു, യൂട്യൂബിൽ കുറെ നോക്കി. അതുപോലെ കള്ള് കുടിക്കുമ്പോ ഒരു രീതിയുണ്ട്, ഈ കള്ളിന്റെ മട്ടടിയല്ല അതിങ്ങനെ കലക്കി ഒരു കുടിക്കുന്നതും അതൊക്കെ ജീവിതത്തിൽ അല്ല വളരെ ഇപ്പൊ. അതായത് ഈ ഞാൻ അപ്പർക്കുട്ടനാട് കാര്യം, അപ്പൊ ഈ ഒരു ജീവിത പരിസരങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യം ഫെമിലിയറാണ്. ഈ കക്കവാരല് കള്ള് ചെത്തുന്നത്, അപ്പം ഇതൊക്കെ കാണുമ്പം എനിക്കൊരു പുറമേ നിന്നൊരാൾ പഠിച്ചു ചെയ്തതായിട്ട് തോന്നിയിട്ടില്ല. അതായത് ഞാൻ കാണുന്ന ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളിൽ ഒരാളെ കാണുന്ന പോലെ തോന്നി ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അതായത് ഒരു ചേട്ടൻ പറഞ്ഞു വെച്ചാൽ ചേട്ടൻ ആദ്യമായിട്ടാണ് ഈ വക കാര്യങ്ങൾ ചെയ്യുന്നതും കാണുന്നതും അല്ലേ? ഒരു പക്ഷേ തിരുവനന്തപുരത്ത് ഇങ്ങനത്തെ ഒരു ജീവിത പരിസരങ്ങളല്ലല്ലോ. ഇനി ഒരു ചോദ്യം ഉള്ളത്, അതായത് എനിക്കത് മനസ്സിലാവാം ആ പടത്ത്, ഇത് ശരിക്കും സിനിമയെ പറ്റിയുള്ളൊരു ചോദ്യം കൂടിയാണ്. എന്നാലും ശരിക്കും എനിക്ക് തോന്നുന്നു ഇവർക്കെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ പല ചേട്ടൻ്റെ ഒരു സൈഡ്, നമ്മൾ കൂടുതലും ആ നായികാ കഥാപാത്രത്തിൻ്റെ സൈഡിൽ നിന്നാണ് സിനിമ കാണുന്നത്. ചേട്ടൻ്റെ ഒരു സൈഡ് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അവരുടെ ബാല്യം കാണുന്നുണ്ട്, അവരുടെ ഒരു
എന്താ പറയുക ഒരു 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 ചായ്വ് അവരുടെ കൂട്ടുകാരിയോടുള്ള ഒരു ചായ്വ് കാണുന്നുണ്ട്, പിന്നെ അവരുടെ ജീവിത പരിസരം കാണുന്നുണ്ട്. ചേട്ടൻ ആ കഥാപാത്രത്തിൻ്റെ, അതായത് ആ കഥാപാത്രത്തിൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററി, അയാളുടെ കുടുംബം എവിടെയാണ്, മറ്റാളുകൾ എവിടെയാണ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അതിനകത്തുണ്ട്? ഇല്ല, ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് ഹിസ്റ്ററി പറയുന്നില്ല. ഒരു തുരുത്തിലുള്ളൊരു ജീവിതം, തുരുത്തിലുള്ള ജീവിതം. പ്രത്യേകിച്ച് നമ്മൾ ഒന്നര മണിക്കൂർ ചെയ്യുന്ന ഒരു അക്കാഡമിക് ലെവലാകുമ്പോൾ കൂടുതൽ പരത്തി പറയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. എല്ലാവരും, അതായത് അതിജീവനമാണല്ലോ പ്രധാനം. അതായത് ഇതിന് വലിയ പ്രശ്നങ്ങൾ പുറകെ കിടപ്പുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ആ നായിക കഥാപാത്രത്തിന്റെ ഏറ്റവും വലിയ പ്രയാസം ആ കൂട്ടുകാരിയെ പിരിഞ്ഞതും ഈ കഥയുടെ ത്രെഡ് തന്നെ അതാണല്ലോ. അതാ ശരിക്കും ഇപ്പം ഇവിടെ ലിംഗ വ്യത്യാസം ഇല്ലാതെ ആർക്കും ആരോടും പ്രണയം തോന്നാം. അത് ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും കാലാകാലങ്ങളിൽ നടക്കുന്നതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രം ഈ ആൾക്കാർ കൽപ്പിക്കുന്ന ഒരു ഫ്രെയിമുണ്ട്, ഇന്നയാൾ ഇന്നയാളെ സ്നേഹിക്കാവൂ, അല്ലെങ്കിൽ രണ്ട് ആണ് പെണ്ണ്, അല്ലെ ആണോ ആണോയിട്ട് സ്നേഹമുള്ളവരുണ്ട്, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളായിട്ട് സ്നേഹമുള്ളവരുണ്ട്, ഒരുപാട് സിനിമകളും അത് പറയുന്നു, സിനിമകളുണ്ട്. അപ്പൊ അവരുടെ ഇഷ്ടത്തിന് അവരെ ജീവിക്കാൻ അനുവദിച്ചൂടെ? ആർക്ക് പ്രണയം തോന്നുന്നു അവർ അവരുടെ ജീവിതം ജീവിക്കട്ടെ. എന്തിനാണെന്ന് മറ്റുള്ളവർ ആ ജീവിതത്തിൽ ഇടപെട്ട് ഇതിനെ വലിയ വിഷയമാക്കി കൊണ്ടുവരേണ്ട കാര്യമില്ല. ഈ ഒരു നിലപാടുണ്ടല്ലോ, അതായത് അവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിതം ജീവിക്കട്ടെ, മറ്റുള്ളവർ അതിൽ ഇടപെടേണ്ടതില്ല. ഈ ഒരു നിലപാടിലേക്ക് ചേട്ടൻ എത്തിയത് ഈ ഒരു ചിത്രത്തിന് ശേഷമാണോ, ഇതിന് മുന്നേ തന്നെ ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി? അല്ല, നമ്മളും ആവശ്യമില്ലാതെ ഒരു കാര്യത്തിലും ഞാൻ അങ്ങനെ ഇടപെടാറില്ല. കാരണം അങ്ങനെ തോന്നും. ഇപ്പം ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ ഇതിപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ പറയാൻ പോകുന്ന അറിഞ്ഞൂടാ, ഇപ്പം ഒരു എന്താണ് തല്ലുമ്പകളൊക്കെ രാത്രി കേട്ട്, അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് എന്തോന്നുണ്ടോ ഇങ്ങനെ പ്രശ്നം, അത് ഒരാ സ്ഥിരമായിട്ട് ആ വീട്ടിൽ വന്നിട്ടുള്ളൂ. അപ്പം ഞാൻ അവർ തന്നെ ആര് അല്ല, അത് ചിലപ്പോൾ അവരുടെ രഹസ്യ, ഞാൻ പറഞ്ഞാൽ നിനക്കെന്ത്, അവര് പറഞ്ഞിട്ടല്ലേ വരുന്നത്, അതാ അവർ നിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞോ, ഇങ്ങനെ ഒരാൾ ആ നിൻ്റെ അടുത്ത് വിളിച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞോ ഇങ്ങനെ ഒരാൾ വന്ന് രാത്രി ശല്യം ചെയ്യണത്, എങ്കിൽ മാത്രം നോക്കിയാൽ പോരെ. അല്ല, നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ കേട്ടാ, ഞാൻ പഴയ കാര്യം പറഞ്ഞാണ്. പക്ഷേ ഈ വിവാഹത്തിന്റെ കാര്യം അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിന്റെ കാര്യം വരുമ്പം പൊതുവെ, അതായത് നമ്മുടെ ഇവിടുത്തെ ഒരു പൊതുബോധം, ഞാൻ പറയുന്നത് ഒരു പരിധി വരെ കുറെ ആളുകളെങ്കിലും നമ്മളെ ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഒരു പ്രത്യേകിച്ച് ഈ മതങ്ങളുടെ ബാക്കപ്പിലൊക്കെ വരുന്ന ആളുകൾക്ക് ആണും പെണ്ണും തമ്മിൽ വിവാഹം എന്നൊരു രീതിയാണ് കൂടുതലും നമ്മൾ കാണുന്നത്. ഒരു ഇല്ല എന്നല്ല, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അംഗീകരിക്കുന്ന ഒരു വലിയ സമൂഹം ഉണ്ടെന്നുള്ളത് അവിടെ നിൽക്കെ തന്നെ നമ്മുടെ ഒരു സാധാരണ ചില ആളുകൾ, അതായത് എന്നും ഒരേ റെപ്പറ്റീഷൻ ദിവസങ്ങളുള്ള, അതായത് ഒരേ ജോലിക്ക് പോകുന്നു, ഒരേ കാര്യങ്ങൾ ചെയ്യുന്നു, ഒരേ പാറ്റേണിൽ ജീവിക്കുന്നു, അവർക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളോടൊക്കെ ഇപ്പോൾ കുറച്ചും കൂടെ, അതായത് എനിക്ക് തോന്നുന്നത് ഈ മീഡിയ സോഷ്യൽ മീഡിയ കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ചുകൂടെ പരന്ന വായനയൊക്കെ വരുമ്പോൾ, പണ്ടും ഉണ്ട് ഇല്ല എന്നല്ല, ഇപ്പോഴാണ് കുറച്ചുകൂടെ അറിവെങ്കിലും വരുന്നത്. അപ്പം ഞാൻ ചോദിച്ചത്, ചേട്ടൻ ആസ് എ പേഴ്സൺ നേരത്തെ തന്നെ ഈ വക കാര്യങ്ങളിൽ ഒരു ഉൾബോധത്തോടു കൂടി വളർന്നു വന്ന ഒരാളാണ്, അതായത് ആരും ഇഷ്ടമുള്ളവർ തമ്മിൽ പാർട്ട്ണർ ആവട്ടെ, പാർട്ട്ണർ ആവട്ടെ എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് നമ്മൾ, അവർക്ക് വിഷയമില്ലെങ്കിൽ അവര് അവരുടെ ജീവിതം ജീവിക്കട്ടെ. അത് ഈ പാർട്ട്ണർഷിപ്പ് ആയിട്ടല്ല, ഒരുമിച്ച് ജീവിക്കുന്നതിൽ മാത്രമല്ല എന്ത് കാര്യത്തിലായാലും ശരിയാണ്. അതായത് എന്ത് കാര്യത്തിലും പ്രശ്നമില്ലെങ്കിൽ ഇത് മാത്രമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. ശരിയാണ്, വളരെ നല്ലൊരു സ്റ്റാൻഡാണ്. അല്ല, ഓരോ സിനിമകൾ ചെയ്തു വരുമ്പോഴും ചേട്ടൻ എന്ന വ്യക്തിക്ക് ഒരു രൂപപ്പെടുത്തൽ, ഒരു പരുവപ്പെടുത്തൽ ഉണ്ടാവുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്? എന്താണ് ഓരോ സിനിമ കഴിയുമ്പോൾ എന്താ ചേട്ടന് തോന്നാറുള്ളത്? നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫീലിങ്ങുകൾ, മറ്റുള്ളവരോട് നമുക്ക് തോന്നുന്ന ഫീലിങ് നമുക്ക് കുറച്ച് കൂടുതൽ അതറിയാൻ തോന്നുന്നു. അതായത് ശരിക്കും കാന്തിയിലെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് കണ്ണു കണ്ടുകൂടാത്ത ഒരു കുഞ്ഞിൻ്റെ കഥയാണ്. അപ്പോൾ ആ കുഞ്ഞിനോട് എനിക്ക് ഇഷ്ടമുണ്ട്, അത് അമ്മയോട് ഉള്ള ഇഷ്ടമാണ് കുഞ്ഞിനോട്. പക്ഷെ ഞാൻ ചെയ്യുന്ന തൊഴിലെന്ന് പറയുമ്പോൾ ഈ മരങ്ങൾ വെട്ടി രാഷ്ട്രീയക്കാരെ അറിവോടുകൂടി വെട്ടി കടത്തി വിടുകയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിൽ മരങ്ങൾ പോകണമല്ല, ആ മരത്തിൽ താമസിക്കുന്ന പക്ഷികൾ, അതിൻ്റെ കുഞ്ഞ്, ഇതൊക്കെ കൊല്ലുന്ന ഒരു ഭീകരൻ എന്നുള്ളതാണ് കുഞ്ഞിൻ്റെ. അപ്പം നമ്മൾ വ്യക്തിജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്രയ്ക്ക് നമ്മളങ്ങനെ ചിന്തിക്കില്ല. ഇപ്പം നമുക്കൊരു മരം മുറിക്കാൻ തോന്നി ചിലപ്പോൾ ചിന്തിക്കുകയാണ് നമ്മൾ, അത് ശരിയാണ്, അതിലിങ്ങനെ എത്രയോ ജീവനുണ്ട് അതിനൊക്കെ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ചിലപ്പോൾ ഇതുപോലുള്ള സിനിമകളിലെ സ്ക്രിപ്റ്റുകളിൽ നിന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാടിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്.